തന്നെ അവർ പ്രസിദ്ധീകരിച്ചു. അപ്പൊ ആ രംഗം ചൂഷണം ചെയ്തുകൊണ്ട് ഇപ്പോൾ അൽ ജുസ്ഉൽ മഫ്ഖൂദ് മിൻ മുസന്നഫ് അബ്ദുർ റസാഖ്, അബ്ദുർ റസാഖിന്റെ മുസന്നഫിൽ നഷ്ടപ്പെട്ട ഹദീസുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ജുസ് എഴുതിയിട്ടുണ്ടാക്കിയിരിക്കുകയാണ്. അതിലെ മുസന്നഫ് അബ്ദുർ റസാഖിന്റെ തർത്തീബ്, അതിന്റെ അധ്യായക്രമം ഫിഖിന്റെ കിതാബിലുള്ള തർത്തീബ് പോലെ അബ്വാബുൽ ഫിഖാണ്. ആദ്യം തഹാറത്ത്, പിന്നെ സലാത്ത്, ഇങ്ങനെ പോകുന്ന ആ ക്രമം. അതിനു പകരം കിതാബുൽ ഈമാൻ എന്ന് പറഞ്ഞൊരു പുതിയ അധ്യായം ഉണ്ടാക്കി ഈ നൂറിന്റെ ഹദീസ് അതിൽ കൊള്ളിച്ചിരിക്കുകയാണ്. ഹിജറ 211 മരിച്ച മുസന്നഫിൽ നിന്നും നഷ്ടപ്പെട്ട ഹദീസുകൾ ഇന്ത്യയിലെ ഒരാൾക്ക് കണ്ടുകിട്ടി എന്നാ പറയുന്നത്. അയാൾ പറയുന്നതോ 933 ബഗ്ദാദിൽ നിന്നും എടുത്ത കയ്യെഴുത്ത് കോപ്പിയാണിത്. എന്നിട്ടോ 5 നൂറ്റാണ്ട് ആ കയ്യെഴുത്ത് കോപ്പി കാണാതായോ. എന്നിട്ട് പിന്നെ 1425 2005 അത് പുറത്തു വന്നത്. ഈ 5 നൂറ്റാണ്ട് എവിടെയായിരുന്നു? യഥാർത്ഥത്തിൽ വ്യാജ കയ്യെഴുത്ത് കോപ്പികളെ അവലംബിച്ചുകൊണ്ട് ഇറക്കിയ ഒരു വ്യാജ ഗ്രന്ഥം മാത്രമാകുന്നു അത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മുസന്നഫിൽ നഷ്ടപ്പെട്ടതാണെന്ന് തെളിയിക്കാൻ സാധിച്ചില്ല. ഇത് പ്രത്യക്ഷപ്പെട്ട ഉടനെ തന്നെ ഹദീസുമായി ബന്ധമുള്ള പണ്ഡിതന്മാർ ലോകത്തിന്റെ നാനാഭാഗത്തും അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇന്റർനെറ്റിൽ ലേഖനവും കുറിപ്പുകളും എഴുതി അവസാനം ഗ്രന്ഥമായി തന്നെ പുറത്തിറങ്ങി. ഇത് കള്ളത്തരമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം UAE നിന്നാണ് അത് ഇറങ്ങിയിട്ടുള്ളത്. ആരാ അത് ഇറക്കിയിട്ടുള്ളത്? ദുബൈ ഔഖാഫിലെ മുൻ ഡയറക്ടർ ആയിരുന്ന ഈസ മാനുഅൽ ഹുമൈരി എന്ന് പറഞ്ഞ ആളാണ്. സുയൂത്തിയുടെ ഗ്രന്ഥത്തിൽ നിന്നും ഇബ്നു ഹജറിന്റെ വാചകം ഉദ്ധരിച്ചപ്പോൾ ഇബ്നു ഹജർ ഐത്തമി പറയുന്നു എന്ന് എഴുതിയ ആളാണ്. സുയൂത്തി ഐത്തമിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പോലും അറിയാത്ത ഒരാള്. സുയൂത്തി മരിക്കുന്നതിനോട് അടുത്ത വർഷങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഹൈത്തമി ജനിക്കുന്നത് തന്നെ. അങ്ങനെയുള്ള സുയൂത്തി എങ്ങനെയാണ് ഹൈത്തമി ഉദ്ധരിക്കുക? അതുപോലും അറിയാത്ത ആളാണ്. UAE ഔഖാഫിന്റെ മുദീറാണ്, വിശ്വോത്തര പണ്ഡിതനാണ് എന്നൊക്കെ പറയുന്നത്. മുടി കിട്ടിയത് UAE-ന്ന്, ആ മുടി പോലെ ഇപ്പോ കൊണ്ടുവന്നൊരു സാധനമാണ് മുസന്നഫിന്റെ നഷ്ടപ്പെട്ട കോപ്പി എന്നും പറഞ്ഞിട്ട് ഇപ്പൊ കൊണ്ടു നടക്കുന്നത്. ഇനി UAE-ന്ന് എന്തൊക്കെ കിട്ടാൻ പോണു? അള്ളാഹു അലം. ഏതായിരുന്നാലും സുഹൃത്തുക്കളെ, ഇപ്പോൾ പറഞ്ഞു പറഞ്ഞ് എവിടെ എത്തി എന്ന് ചോദിച്ചാൽ, ആ മുടി ഖദർജ് ഗോത്രത്തിൽപ്പെട്ട സഹാബിയോട് റസൂൽ അന്നേ ഏൽപ്പിച്ചിട്ടുണ്ട്. 1400 കൊല്ലം കഴിഞ്ഞ അബൂക്കർ എന്ന് പറഞ്ഞൊരുത്തം കാന്തപുരത്ത് വരും, അവന് കൊണ്ടുപോയി കൊടുക്കണമെന്ന് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് ലജ്ജയില്ലാതെ ഹുബ്ബുർ റസൂൽ എന്ന പേരിൽ ഇറക്കിയിട്ടുള്ള വളവട്ടണത്ത് ഇറക്കിയിട്ടുള്ള പുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ്. എന്തൊരു ധൈര്യമാണെന്ന് ആലോചിച്ചു നോക്കൂ. കണ്ടോ, നോട്ടീസിലാ പറയുന്നത്. ഇത് ഹുബ്ബുർ റസൂൽ പ്രഭാഷണത്തിന്റെ നോട്ടീസിൽ എഴുതിയിരിക്കുകയാണ്. മുത്തു ഹബീബ് സല്ലല്ലാഹു ഹജ്ജത്തിൽ വിദായിൽ സഹാബയെ റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ച അവിടുത്തെ വിശുദ്ധ കേശം, പ്രസിദ്ധമായ ഖസർജ് ഗോത്രത്തിലെ ഇപ്പോഴത്തെ പ്രമുഖ്തി മുത്തു ഹബീബിന് വിശ്വാസിയുടെ നിർദ്ദേശപ്രകാരം വന്ദ്യരായ കാന്തപുരം ഉസ്താദിനെ കോഴിക്കോട് സുന്നി മർക്കസിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇത് ഏത് ഹദീസിന്റെ കിതാബിലാണുള്ളത്? ഖദർജി ഗോത്രത്തിലെ സഹാബിക്ക് നബി മുടി കൊടുക്കുകയും 1400 കൊല്ലം കഴിഞ്ഞു വരുന്ന കാന്തപുരത്തെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞത്. തട്ടിവിടണേ, ഒരു പേടിയില്ല, ആർക്കും എന്തും തട്ടിവിടാലോ. അത് വിശ്വസിക്കുന്ന ഒരു യാക്കോബ് കൂടെ ഉണ്ടായാൽ മതിയല്ലോ. എന്നിട്ടത് വിറ്റ് കാശാക്കുകയാണ്. സഹാബികൾ ആരും തന്നെ സുഹൃത്തുക്കളെ ഒരിക്കലും അങ്ങനെ ഒരു നബി സാഹിബിന്റെ മുടി വിൽപ്പന ചരക്കാക്കുകയോ അല്ലെങ്കിൽ അത് ഒരു വ്യാപാരത്തിനുള്ള ഏർപ്പാടാക്കി തീർക്കുകയോ ചെയ്തിട്ടില്ല. ഇതിനു മുമ്പ് അവിടെ ഒരു മുടി ഉണ്ടായിരുന്നു. ആ മുടിയെ സംബന്ധിച്ച് അവരുടെ എതിർ ഗ്രൂപ്പിൽപ്പെട്ട അവരുടെ ആളുകൾ തന്നെ കേരള നാട് കൂട്ടായ്മ മാസിക രീതി എന്താ, വിശുദ്ധ കേശത്തെ ചൂഷണം ചെയ്യാനും കാന്ത ശിങ്കിടികൾ ശ്രമം നടത്തി നോക്കി. റസൂലിന്റെ മുടിയാണെന്ന് പറഞ്ഞ് ഏതോ ഒരു മുടിയുമായാണ് നടക്കുന്നത്. സത്യത്തിൽ വിധേയികൾക്ക് വളരാനുള്ള ഏണി വെക്കുകയാണ്. റസൂലിന്റെ എല്ലാ അംഗങ്ങൾക്കും വർക്കത്ത് സ്ഥിരീകരിക്കപ്പെട്ടതാണ്. അനിഷേധ്യമായ സത്യമാണത് താനും. എന്നാൽ എല്ലാത്തിനും അടിസ്ഥാന രേഖകൾ ഹാജരാക്കണം. റസൂലിന്റെ മുടി ഏത് പരമ്പരയിൽ കൂടിയാണ് ഈ ഭാഗത്തിന്റെ കയ്യിലെത്തിയത്? എന്താ പരമ്പര പറയാൻ മടി? തട്ടിപ്പ് നടത്താൻ ഒരു ഖൗം ഇവിടെ ഉണ്ടായാൽ ദീനിന്റെ കാര്യം എത്ര കഷ്ടമാണ്. അത് കഴിഞ്ഞ മുടിയെ സംബന്ധിച്ചാണ്. ഇപ്പോഴിതാ തിരുനബി കേശം ആത്മീയ തട്ടിപ്പിൽ വഞ്ചിതരാകരുത്. ഡോക്ടർ ബഹാവുദ്ദീൻ കൂരിയാട് ഈ കേസ് ഇങ്ങനെ നേതാ. അപ്പൊ അവര് തമ്മിൽ തന്നെ തർക്കാണ് മുടി ആരതാണ് എന്നതിനെ സംബന്ധിച്ച്. എന്ന് മാത്രല്ല, തിരുനബി കേശത്തിന്റെ ആധികാരികത പരിശോധിക്കണമെന്ന് തന്നെ ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞതായിട്ട് എന്തിട്ട് പത്രത്തിൽ വന്നു കഴിഞ്ഞു. അതൊന്നും ഞങ്ങളിവിടെ വായിക്കുന്നില്ല, എല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ്. പിന്നെ സുഹൃത്തുക്കളെ, ഒന്ന് രണ്ട് കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകളൊക്കെ വിചാരിക്കും എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ തയ്യാറായിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. അങ്ങനെ ഒരു അഹങ്കാരമോ നാട്യമോ ഒന്നും ഞങ്ങൾക്കില്ല. ആകാശത്തിന് ചോട്ടിലുള്ള എന്ത് ചോദ്യം ചോദിച്ചാലും മറുപടി പറയാനല്ല ഇത് സംഘടിപ്പിച്ചിട്ടുള്ളതും. വിഷയത്തിൽ ഊന്നി നിൽക്കുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കേണ്ടത്.
അത് തന്നെ ഞങ്ങൾക്ക് അറിയാത്ത വിഷയമാണെങ്കിൽ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നീട് നോക്കിയിട്ട് പറയാം എന്ന് പറയാൻ യാതൊരു മടിയും ഇല്ലാത്ത ആളുകളാണ് ഞങ്ങൾ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ചോദിച്ചതിനൊക്കെ മറുപടി കൊടുക്കല്ല വേണ്ടത്, ലാദരി എനിക്ക് അറിയുകയില്ല. 35 ചോദിച്ചു വെച്ചാൽ ഇമാം മാലിക് അതിന് 30 എണ്ണത്തിന് ചിലപ്പോ ലാദരി എന്നാ പറയാ. അങ്ങനെയാണ് മഹാപണ്ഡിതന്മാരിൽ പലരും നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാം, പക്ഷെ ഞങ്ങൾക്ക് അറിയാത്ത വിഷയങ്ങളാണെങ്കിൽ, പരിശോധിച്ച് പറയേണ്ട വിഷയങ്ങളാണെങ്കിൽ അങ്ങനെ തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് ആ കാര്യം ബോധ്യപ്പെടുത്തി തരും എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഖലീഫമാരെ സംബന്ധിച്ച് പോലും ഇപ്പോൾ പോസ്റ്റർ ഇറങ്ങിയിരിക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ പറഞ്ഞിരിക്കുന്നു, ഒരു ദീനാർ ചെലവാക്കി എന്റെ കൂലിയുണ്ട് മൗലൂദിനു വേണ്ടി. ഉമർ റളിയല്ലാഹു അങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഉസ്മാൻ ഉഫ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, അസംബസരി ഇവർ തന്നെ പറയുന്നത് 3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ഉണ്ടായത്. മൗലൂദിന് തെളിവായി 40 ആയത്തിന്റെ നാം ഒരു മുസ്യാർ എഴുതിയത്. ഈ 40 ആയത്ത് തെളിവുണ്ടെങ്കിൽ ചുരുങ്ങിയത് സുന്നത്തെങ്കിലും ആകണ്ടേ? അവർ തന്നെ പറയുന്നത് സുയൂത്തിയാണ് മൗലൂദിന് ഏറെ സ്ഥാപിച്ച ആള്. അദ്ദേഹം പോലും പറയുന്നത് ബിദഅത്തുൻ ഹസനത്തുനാ, സുന്നത്ത് എന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഖുർആനിലും ഹദീസിനും സൂചനയുണ്ടെങ്കിൽ നബിയുടെ സഹാബത്തും സലഫ് സാലികളും അത് ആഘോഷിക്കാതെ പോവോ? ഇന്നത്തെ ഒരു കൂട്ടർക്കോ ഒരു പണ്ഡിത സഭക്കോ ഖുർആനിലെ ആയത്തോ അതിന്റെ സൂചനയോ മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതമില്ല. പക്ഷേ റസൂലുള്ളാഹിയുടെ സഹാബത്തിനോ താബിഈങ്ങൾക്കോ ഒക്കെ ഇത് മനസ്സിലായില്ല എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാവുന്ന കാര്യമല്ല എന്ന് നിങ്ങൾ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ സുഹൃത്തുക്കളെ, ഇനിയിപ്പോ ഇവിടെ ഒരുപക്ഷെ ആളുകൾ പറയും, നിങ്ങളെ കെ എം മൗലവി ആഘോഷിച്ചിട്ടില്ലേ, ഇ കെ മൗലവി മൗലവി സദസ്സിനെ പുകഴ്ത്തിയിട്ടില്ലേ, അൽ ഇർഷാദിൽ അങ്ങനെയില്ല, അൽ മുർശിദിൽ ഇങ്ങനെയല്ലേ. യഥാർത്ഥത്തിൽ ഒരുപാട് കാലം ഈ പറയുന്ന സമസ്തക്കാരെ പോലെ തന്നെ മൗലിദാഘോഷം നല്ലതാണ് എന്ന് വിചാരിച്ചിരുന്ന ആളുകളായിരുന്നു ഇവരൊക്കെ. മുസ്ലിയാക്കന്മാരായിരുന്നു, പിന്നീടാണ് അവർ സലഫി ആദർശത്തിലേക്ക് വന്നത്. അപ്പൊ ആദ്യഘട്ടം എന്ന നിലക്ക് അർത്ഥമറിയാതെയുള്ള ഈ മൗലൂദ് പാരായണം പ്രയോജനമല്ല എന്ന് ജനങ്ങളെ പഠിപ്പിച്ചു. അർത്ഥമറിയാത്ത ഈ മൗലൂദ് ഇങ്ങനെ ചൊല്ലുന്നതിന് പകരം റബീഉൽ അവ്വൽ 12-ന് നബി സല്ലല്ലാഹു അലൈഹി കുറിച്ചും അവിടുത്തെ ജീവിത രീതിയെക്കുറിച്ചും ഒക്കെ പ്രസംഗിക്കാൻ തുടങ്ങി. ആ സദസ്സിന് മൗലൂദ് സദസ്സ് എന്ന് പേരിട്ടു. അതിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് വലിയ ഗുണങ്ങളുണ്ടെന്ന് അവരെഴുതി. എന്ന് മാത്രമല്ല, അവർ ഘട്ടം ഘട്ടമായി അത് ഒഴിവാക്കിയവരാണ്. ഇന്ന് നടക്കുന്ന മൗലൂദ് സമ്പ്രദായത്തെ അന്നും അവർ എതിർത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെയാണെങ്കിലും ശരി, അവരാരും തെറ്റുപറ്റാത്ത മാസൂമുകളാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കെ എം മൗലവി കൊണ്ടുവന്ന ദീനിലേക്ക് വരൂ, ഇ കെ മൗലവി പഠിപ്പിച്ച ദീനിലേക്ക് വരൂ എന്ന് ഞങ്ങൾ പറയാറില്ല. ഖുർആനിലേക്കും സുന്നത്തിലേക്കും വരൂ എന്നാണ് ഞങ്ങൾ ജനങ്ങളോട് അന്നും ഇന്നും പറയാറുള്ളത്. പിന്നെ തിരുവനന്തപുരത്ത് നടക്കുന്ന പാളയം പള്ളിയിൽ അവിടെ 1 മുതൽ റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ പ്രഭാഷണം വെക്കും. പാളയം പള്ളിയിൽ നിന്ന എല്ലാ രാഷ്ട്രീയക്കാരും തൃപ്തിപ്പെടുത്ത ഒരു കമ്മിറ്റിയും അങ്ങനത്തെ ഒരു കോലാണ് അവിടെ ഉള്ളത്. അപ്പൊ 3 ദിവസം മുജാഹിദ്, 3 ദിവസം സമസ്തക്കാര്, 3 ദിവസം ദക്ഷിണക്കാര്, 3 ദിവസം ജമാഅത്ത്, ഇങ്ങനെയൊക്കെയാണ് കൊടുക്കുക. അങ്ങനെ 4-3 12. നമുക്കവിടെ പള്ളിയും മറ്റൊന്നും ഇല്ലാത്ത കാലത്ത് നമ്മൾ അവിടെ ക്ഷണിച്ചാൽ നമ്മൾ പോകും, മൗലീദിനെ എതിർത്തും ബിദഅത്തിനെ എതിർത്തും ഒക്കെ നമ്മൾ സംസാരിക്കും. എന്നിട്ടോ ഇപ്പൊ പറയാണ് ചുങ്കത്രയും മടവൂരും എല്ലാം അതിൽ പങ്കെടുത്തിട്ടുണ്ട്. വാസ്തവത്തിൽ അന്ന് അവിടെയെന്ന് മാത്രമല്ല, ഇവിടെ ഇപ്പൊ മീലാദ് സദസ്സിൽ ഞങ്ങൾ ആശയം പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് അവസരം തന്നോക്കാണ്, ഞങ്ങൾ ഭംഗിയായി പ്രസംഗിക്കും. മൗലൂദ് തെറ്റാണ്, അടിയന്തര ബിദഅത്താണ് എന്ന് അതുപോലെ സന്ദർഭം കിട്ടിയപ്പോ ഞങ്ങളത് ഉപയോഗപ്പെടുത്തിയെന്ന് മാത്രമുള്ളൂ. അവിടെ വേറെ ഒരു മൗലൂദ് ആഘോഷവും അതിന്റെ പേര് നടക്കുന്നില്ല എന്നുകൂടി പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സഹസ്മന്റെ ഹദീസുകൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അബൂലഹബ് പോലും മൗലിദ് ആഘോഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ പ്രചാരണങ്ങൾ കൊഴുത്തുകൊണ്ടിരിക്കുന്നത്. അതിനെ സംബന്ധിച്ചുള്ള സംശയങ്ങളെല്ലാം നിങ്ങൾ ഉന്നയിക്കണമെന്നും സംശയം തീർക്കാൻ വേണ്ടിയാണ് നമ്മളോട് വന്നിട്ടുള്ളതെന്നും മനസ്സിലാക്കിക്കൊണ്ട് പരിപാടി ദീനിന്റെ ഒരു സദസ് എന്ന നിലക്ക് അച്ചടക്കപൂർവം നിങ്ങൾ പരിപാടിയിൽ പങ്കുകൊള്ളണമെന്നും പരിപാടി അവസാനിക്കുന്നവരെ സശ്രദ്ധം കേൾക്കണമെന്നും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിനു വേണ്ടിയുള്ള ഈ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വാഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന പ്രവാചക സ്നേഹം എന്ന വിഷയം ബഹുമാനായ സക്കരിയ സുലാഹി ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. നേരത്തെ നോട്ടീസിൽ സൂചിപ്പിച്ചതുപോലെ ഇനി വ്യക്തമായും നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുവാനുള്ള തുറന്ന അവസരമാണ്. ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്നാണ് ആമുഖമായി ഉണർത്തുവാനുള്ളത്.
ഈ വിഷയത്തിൽ സംശയം ഉന്നയിക്കുവാൻ വേണ്ടി കടന്നുവരുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക് ചില കാര്യങ്ങൾ ഇവിടെ മുൻകൂട്ടി അറിയിക്കുകയാണ്. ഇതൊരു ക്വിസ് പ്രോഗ്രാം അല്ല, ഒരു ചോദ്യം അതിനൊറ്റവാക്കിൽ ഉത്തരം എന്ന നിലവാരത്തിൽ ഒരു ചോദ്യോത്തര പരിപാടിയായി ആരും തന്നെ ഇതിനെ കാണേണ്ടതില്ല. ചോദ്യം ചോദിക്കുന്ന ആളുകൾക്ക് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും മുൻഗാമികളായ പണ്ഡിതന്മാരുടെ ഉദ്ധരണികളും ഉദ്ധരിച്ചുകൊണ്ട് തന്നെ വ്യക്തമായി മറുപടി ലഭിക്കുന്നതാണ്. ഈ വിഷയം സംബന്ധിയായ തെറ്റിദ്ധരിക്കപ്പെടുന്ന പ്രവാചക സ്നേഹം എന്ന വിഷയത്തിലാണ് ചോദ്യം ഉന്നയിക്കേണ്ടത്. ചോദ്യകർത്താക്കളായ ആളുകൾക്ക് വളണ്ടിയേഴ്സ് നൽകുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഈ സദസ്സിന്റെ മുമ്പിൽ തയ്യാറാക്കിയിട്ടുള്ള കസേരയിൽ വന്നിരിക്കാവുന്നതാണ്. പ്രിയപ്പെട്ട വളണ്ടിയർമാർ, ചോദ്യകർത്താക്കളെ, ഈ വേദിയുടെ മുൻവശത്തുള്ള കസേരയിലേക്ക് വഴി കാണിച്ചു കൊടുക്കണം. ചോദ്യം ചോദിക്കുന്ന ആളുകൾ കടന്നു വരുമ്പോൾ അവർ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തങ്ങളെ പരിചയപ്പെടുത്തൽ അനിവാര്യമാണ്. പേര് പറയണം, എവിടെ നിന്നാണ് വരുന്നത് എന്ന് അറിയിക്കണം. ചോദ്യം ചോദ്യമായി അവതരിപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വേദിയിൽ നിന്നും അതേപോലെ തന്നെ വളണ്ടിയേഴ്സിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ഒരു അറിവിന്റെ വേദി എന്നുള്ള നിലയ്ക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും പഠിക്കുവാനും ആരെയെങ്കിലും ചോദ്യം ചോദിച്ച് തോൽപ്പിക്കുവാനോ ഉത്തരം പറഞ്ഞ് തകർക്കുവാനോ ഉള്ള ഒരു വേദിയല്ല ഇത് എന്ന് മനസ്സിലാക്കി അറിവിന്റെ വേദി എന്നുള്ള നിലയ്ക്ക് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്നുണർത്തുകയാണ്. സുദീർഘമായ പ്രസംഗത്തിന് ഒരു കാരണവശാലും ചോദ്യകർത്താക്കൾക്ക് അവസരം ഉണ്ടാകുന്നതല്ല. വളരെ സംക്ഷിപ്തമായി വിഷയബന്ധിതമായ ചോദ്യങ്ങൾ ചോദിക്കാൻ ചോദ്യകർത്താക്കൾ ശ്രദ്ധിക്കുക. ഒരിക്കൽ കൂടി ഉണർത്തട്ടെ, ഇതൊരു ക്വിസ് പ്രോഗ്രാം അല്ല. പേരും സ്ഥലവും പറഞ്ഞ് വളരെ പ്രസക്തമായ വിഷയാധിഷ്ഠിതമായ ചോദ്യങ്ങൾ ചോദിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുണർത്തിക്കൊണ്ട് ഒന്നാമത്തെ ചോദ്യകർത്താവിന് തന്റെ ചോദ്യം ചോദിക്കുന്നതിനു വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. എന്റെ പേര് അബ്ദുൽ ലത്തീഫ്, സ്ഥലം കോഴിക്കോട് നാദാപുരം. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്നതുകൊണ്ട് തന്നെ പരിപാടിക്ക് ഒരു പ്രത്യേക പ്രശംസ അർഹിക്കുന്നുണ്ട്. എങ്കിൽ കൂടി ലോകത്തിന്റെ നാനാഭാഗത്തും ഇന്ന് മൗലിദ് ആഘോഷങ്ങൾ, മഹാനായ പ്രവാചകരോട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹത് ഗീതങ്ങൾ പാടുകയും പറയുകയും ചെയ്യുന്ന വേദികൾ നിരന്തരം നമുക്ക് കാണാൻ കഴിയും. ചോദ്യത്തിലേക്ക് വരികയാണ്, അത്തരം വേദി സംഘടിപ്പിക്കുന്നതിന്, അത്തരം മഹത്വങ്ങൾ പറയുന്നതിന്, പാടുന്നതിന് വിരുദ്ധമായ ഒരു തെളിവ് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഓതാൻ കഴിയുമോ? ചോദ്യകർത്താവ് ആദ്യം തന്നെ പറഞ്ഞത് ഇത് റബീഉൽ അവ്വൽ മാസം സംഘടിപ്പിച്ചതിന് പരമപരമായി നന്ദി. ആ നന്ദി ഏതായാലും ഇവിടെ ആവശ്യമില്ല. റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായി ചില ആളുകൾ ചില ആരാധനകളും ചില ഇബാദത്തുകളും ചില പ്രത്യേക മധുപരത്തിലൊക്കെ സംഘടിപ്പിക്കുമ്പോ അത് ബിദഅത്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ പ്രത്യേകമായ മധുപരച്ചിലും പ്രത്യേകമായ പുണ്യകർമ്മങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് യാതൊരു തെളിവുമില്ല എന്ന് ഇപ്പോൾ സമസ്തയുടെ നേതാവായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പോലും സത്യധാര 2022 May 1 അതിൽ എഴുതുകയാണ്, നബി ദിനത്തിലോ നബി ദിന മാസത്തിലോ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് മറ്റു മാസങ്ങളില്ലാത്ത പ്രത്യേക പുണ്യമുണ്ടെന്ന വാദം ആർക്കെങ്കിലും ഉള്ളതായി അറിവില്ല, എങ്കിൽ അത് അനാചാരമാണെന്ന് പറയാമായിരുന്നു. അപ്പൊ പ്രത്യേകമായൊരു മധുര പറച്ചിൽ, മറ്റു മാസങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു പ്രകീർത്തനം, മറ്റു മാസങ്ങളിലൊന്നും ഇല്ലാത്തൊരു സലാത്ത്, മറ്റു മാസങ്ങളിലൊന്നും ഇല്ലാത്തൊരു അന്നദാനം, അങ്ങനെ പ്രത്യേകമായി എന്തെങ്കിലും ഉള്ളതായി ആരെങ്കിലും പറഞ്ഞാൽ അത് അനാചാരമാണ്.